പ്രൈസ് ലോർഡ്. പ്രഭാതം മന്നയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. തെസലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം രണ്ടാം വാക്യം, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ഇവിടെ കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ നാൾ ഏറ്റവും അധികം അടുക്കും തോറും ജനത്തെ തെറ്റിച്ച് കളയുവാൻ ദുഷ്ടൻ അതീവ പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ദൈവജനത്തെ അകറ്റിക്കളയണം. കാരണം ഇനി സമയം അല്പം പോലും ഇല്ലെന്ന് അവന് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് പിശാച് ശക്തമായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ നാള് അടുക്കുന്നതിനെ കുറിച്ച്, കർത്താവിൻ്റെ നാൾ എപ്രകാരമാണ് വരുന്നത് എന്നതിനെ കുറിച്ച് ഒന്ന് തെസലോനിക്കാ ലേഖനം അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, കർത്താവ് വരുന്നത് കള്ളനെ പോലെ രാത്രിയിൽ വരുന്നു, അപ്രതീക്ഷിത സമയത്താണ് വരുന്നത്. രണ്ട്, കർത്താവിൻ്റെ വരവ് വളരെ പെട്ടെന്നാണ്, ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് വളരെ പെട്ടെന്ന് കർത്താവിൻ്റെ വരവ് ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വചനം തെസലോനിക്കാ വിശ്വാസികളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആദ്യം എഴുതിയ ആ ലേഖനത്തിൽ പൗലോസ് കുറിച്ചു വെച്ച വചനങ്ങൾ ഇവരുടെ ഹൃദയത്തിൽ ഉള്ളപ്പോൾ തന്നെ ആ വചനത്തിൻ്റെ ചുവട് പിടിച്ച് ദുരുപദേശകന്മാർ പലതും പറഞ്ഞ് തെസലോനിക്കാ വിശ്വാസികളുടെ അടുക്കൽ ചൊല്ലുകയാണ്. അപ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് പല ഉപദേശങ്ങൾ നൽകിയതിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അറിഞ്ഞിട്ടാകാം. ഇങ്ങനെയുള്ള ഉപദേശത്തിൽ നിങ്ങൾ കീഴ്പ്പെട്ടു പോകരുത്, ഉപദേശത്തിൽ അകപ്പെട്ടു പോകരുത്. കർത്താവിൻ്റെ നാൾ അടുക്കുമ്പോൾ പിശാച് ദുഷ്ടനാകുന്നവൻ മനുഷ്യനെ തെറ്റിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിൽ ചിലതാണിത്, നിങ്ങൾ കുടുങ്ങിപ്പോകരുതെന്ന് അവരോട് പറയുകയാണ്. ഇത് നമ്മോടുമുള്ള വളരെ ശക്തമായ ദൂതാണ്. അപ്പോൾ മൂന്ന് വിധ വ്യാജ പഠിപ്പിക്കലുകളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, വല്ല ആത്മാവ് കപടമായ വെളിപ്പാട് പറഞ്ഞ് അത് ആത്മാവാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ജനത്തെ വഴിതെറ്റിക്കുന്ന ഒരു കൂട്ടം പ്രവാചകന്മാർ, ഒരു കൂട്ടം ജനം എന്ന് പറഞ്ഞാൽ വചനത്തിൽ പ്രവചിച്ച് വെച്ചതിനെ പൂരിപ്പിക്കുവാൻ വേണ്ടി വേറെ പുതിയ വെളിപ്പാട് ദൈവം ഞങ്ങൾക്ക് തന്നു, നിങ്ങൾ അത് കേൾക്കണമെന്ന് പറഞ്ഞ് വചനവിരുദ്ധമായത് പലതും പഠിപ്പിച്ച് വഴിതെറ്റിച്ച് പണമുണ്ടാക്കി അവരുടെ കീസ വീർപ്പിക്കുന്ന അനേക വെളിപ്പാടന്മാർ ഇന്നുണ്ട്. നാം അതിന് കീഴ്പ്പെട്ട് കൊടുക്കരുത്. രണ്ടാമത്തെ കാര്യം, വല്ല വചനം. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് വ്യാജമായ വചനങ്ങൾ പഠിപ്പിക്കുന്നവർ. ഗലാത്യലേഖനം പഠിക്കുമ്പോൾ ഗലാത്യലേഖനം ഒന്നാമധ്യായം അതിൻ്റെ ആറാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അതിശയത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഗലാത്യ വിശ്വാസികളെ വേറൊരു സുവിശേഷത്തിലേക്ക് മറിച്ചു കളഞ്ഞതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നാമം മറിഞ്ഞു പോകാതിരിപ്പാൻ വളരെ സൂക്ഷിക്കണം. മൂന്നാമത്തെ കാര്യം, ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനം. വ്യാജ ഉപദേശങ്ങൾ പഠിപ്പിച്ചിട്ട് അത് അപ്പോസ്തലന്മാർ എഴുതിയതാണ് എന്ന് പഠിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഗലാത്യലേഖനം ഒന്നാമതായ എട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവർ, പറഞ്ഞ ഉപദേശത്തിന് വിരുദ്ധമായി വേറെ ഒന്നും സ്വീകരിക്കരുതെന്ന് പറയുക. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവ്, വ്യാജത്തിൻ്റെ പിന്നാലെ പോയി തെറ്റിപ്പോകാതെ ഞങ്ങളുടെ ജീവിതത്തെ അവസാന നാളിലും ഉറച്ചു നിൽക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ നൽകണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.